ഇരിക്കൂ, ശ്രവിക്കൂ. ശാന്തമായി മനനം ചെയ്യൂ. ദാർശനിക വേദസാര സന്ദേശം ജീവിതത്തിനർത്ഥം നൽകും സന്ദേശം. വിശ്വസിക്കുന്നോർക്ക് മോക്ഷദായക സന്ദേശം. യേശു ക്രിസ്തു ദേവനിൻ രക്ഷാ സന്ദേശം. ദാർശനിക വേദസാര സന്ദേശത്തിലേക്ക് മാന്യസ്നേഹിതരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും പുരാതനത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന പ്രസംഗ വിഷയം സുവിശേഷമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാസംഗികരുള്ള വിഷയം സുവിശേഷമാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ 24 മണിക്കൂറും പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്. ഈ അനുഗ്രഹീത സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ വക്താക്കളാകുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രധാനമായി ചിന്തിച്ചത് നമുക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒരു പ്രധാന അനുഗ്രഹം, ആ വിഷയം പുത്രത്വം എന്നതായിരുന്നു. അത് സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ ദൈവത്തിൻ്റെ പുത്രീ പുത്രന്മാരായി തീരുവാൻ ദൈവം അനുവാദം, അനുഗ്രഹം, ആശീർവാദം നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അവകാശമുണ്ട്. നമുക്കറിയാം മക്കളെന്ന നിലയിൽ ലഭിക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണല്ലോ പിതൃസ്വത്ത് എന്ന് പറയുന്നത്. ഇതുപോലെ ദൈവം നമുക്ക് ദൈവികമായ, സ്വർഗീയമായ, അഭൗമമായ ഒരു അവകാശം തരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ പുത്രത്വത്തിൻ്റെ പൂർണ്ണത, നമ്മുടെ ശരീരത്തിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ വീണ്ടെടുപ്പ്, അഭൗമ മണ്ഡലത്തിൽ നമ്മൾ ചരിക്കത്തക്കവണ്ണം ദൈവം നമുക്ക് തരുമ്പോൾ ആ അനുഭവത്തിലാണ് അതിൻ്റെ പൂർണ്ണ നിലവാരം കൈവരിപ്പാൻ കഴിയുന്നത്. നമ്മൾ ചിന്തിച്ചു, ഗർഭസ്ഥ അവസ്ഥയിലിരിക്കുന്ന ഒരു ശിശുവാണെങ്കിലും അവയവങ്ങളെല്ലാം ഉണ്ടെങ്കിലും, ആ ശിശുവിന് ജീവനുണ്ടെങ്കിലും, ആത്മാവുണ്ടെങ്കിലും, വ്യക്തിത്വമുണ്ടെങ്കിലും, ആ ശിശു ഭൂമിയിലേക്ക് ജനിക്കാത്തിടത്തോളം കാലം ആ ശിശുവിൻ്റെ ജന്മം കൊണ്ട് അർത്ഥമില്ല. ഇതുപോലെ നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതിൻ്റെ എല്ലാം ആത്യന്തിക ഉദ്ദേശവും അനുഗ്രഹവും നമ്മൾ കർത്താവ് വസിക്കുന്ന ഇടത്ത് എത്തുക, ദൈവത്തോടൊപ്പമായിരിക്കുക, ആ അനുഭവത്തിൽ നമ്മൾ അതിൻ്റെ പൂർണ്ണ അനുഗ്രഹങ്ങൾ, നിലവാരം പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ദൈവം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിന് തുടക്കം കുറിച്ചിരിക്കുന്ന അനുഭവമാണ് ഈ പുത്രത്വത്തിൻ്റെ മാർമിക പ്രതിഭാസമായി ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. സോ പുത്രൻ്റെ ആത്മാവിനെ, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു എന്നും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി നമ്മൾ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്നും നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവികാനുഗ്രഹത്തിൽ ഒന്നാണ് ശിഷ്യത്വം എന്നുള്ളത്. ശിഷ്യരായിരിക്കുക. വായിക്കാം മത്തായിയുടെ സുവിശേഷം 28:19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യജാതിയെ മുഴുവനും ഒരു നിമിഷം കൊണ്ട് തൻ്റെ ശിഷ്യരാക്കത്തക്കവണ്ണം പൊട്ടൻഷ്യൽ, പവർ, അതോറിറ്റി കർത്താവിനുണ്ട്. എങ്ങനെ? തൻ്റെ
ദൂതന്മാരെ കൊണ്ട്, ശക്തന്മാരായ ദൂതന്മാരെ കൊണ്ട് ലോകം മുഴുവനുള്ള സകല മനുഷ്യരെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. പക്ഷേ കർത്താവായ യേശുക്രിസ്തു ദൈവം ആ മെത്തേഡല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പകരം ലോകത്തിലുള്ള മനുഷ്യർ തൻ്റെ ശിഷ്യരായി തീരത്തക്കവണ്ണം ആ സന്ദേശം, ആ സദ്വാർത്ത ഇതിൻ്റെ ഗുണഭോക്താക്കളായവർ തന്നെ അറിയിക്കണമെന്നാണ് ദൈവം അതെ ചിന്തിക്കുന്നതും. അങ്ങനെയാണ് ദൈവം ആ പദ്ധതി ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അന്ത്യകൽപ്പനയായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല ജാതികളോട് സുവിശേഷം പ്രസംഗിക്കണം, ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം പഠിപ്പിച്ചും കൊണ്ട് ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. അപ്പോൾ അനുഭവസ്ഥർ കഥ പറയുവാൻ, അതാണ് വേദപുസ്തകം സുവിശേഷീകരണത്തിന് അതേ മെത്തേഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, എവിടെയെല്ലാം നിങ്ങൾ സുവിശേഷം കേൾക്കുന്നുവോ അതൊരു പരസ്യോഗത്തിൽ കൂടെ ആയിരിക്കാം, ഒരു പക്ഷേ ഒരു സുവിശേഷ പ്രതിയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളോട് വന്ന് പറയുന്ന നിലയിലായിരിക്കാം. എവിടെയെല്ലാം ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ, പരാമർശിക്കപ്പെടുന്നുവോ, അവിടെ വാസ്തവത്തിൽ ഇതാ സംഭവിക്കുന്നത്. ഗുണഭോക്താക്കൾ ഇതരരോട് ഈ വസ്തുത പങ്കുവെക്കുക. അപ്പോൾ ശിഷ്യരാക്കുക എന്നാണ് ആ പ്രക്രിയയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന പദം, ശിഷ്യരായിത്തീരുക. നമുക്കറിയാം ശിഷ്യർ എന്ന് പറയുമ്പോൾ ഗുരുവുണ്ട്. ഗുരു ശിഷ്യ ബന്ധത്തിൽ ഈ കാര്യം ചിത്രീകരിച്ചിരിക്കുമ്പോൾ ടീച്ചിങ് എന്ന വസ്തുതയാണ് ഇതിലെ പ്രധാനം. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു നിങ്ങൾ കേട്ടുകാണ്, പക്ഷേ കർത്താവായ യേശുക്രിസ്തു എംഫസൈസ് ചെയ്ത് ശക്തിയുക്തം പറഞ്ഞത് എന്താണെന്നറിയാമോ? പഠിപ്പിച്ചും കൊണ്ട് ഉപദേശിച്ചും കൊണ്ട് സകലജാതികളെയും മാനസാന്തരപ്പെടുത്തുവീൻ എന്നല്ല, ശിഷ്യരാക്കിക്കൊള്ളുവീൻ. പ്രസംഗം ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കും. നമുക്കറിയാം തികച്ചും വാഗ്വൈഭവമുള്ള നല്ല വാഗ്ധോരണിയുള്ള വ്യക്തികൾ പ്രസംഗിക്കുമ്പോൾ അതിനകത്ത്, അത് വിഷയമെന്തുമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, സാംസ്കാരിക വിഷയമായിക്കൊള്ളട്ടെ, ധാർമ്മികമായിക്കൊള്ളട്ടെ, ആത്മീയമായിക്കൊള്ളട്ടെ, അതിൽ പ്രഗത്ഭരായ ആളുകൾ സംസാരിക്കുമ്പോൾ സ്വാധീനം, അതിനൊരു സ്വാധീനമുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ ആ സ്വാധീനം ക്ഷണികമാണ്. നേരായിരിക്കാം ഒരു പ്രസംഗം ഒരു മണിക്കൂർ കേട്ട് കഴിഞ്ഞിച്ച് ഒരു പക്ഷേ നമുക്ക് തോന്നും അയ്യോ 10 മിനിറ്റ് പോലും ആയതായി തോന്നില്ലല്ലോ എന്ന്. അത് ആ വാഗ്ധോരണിയുടെ സ്വാധീനമാണ്. എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു അങ്ങനെ പ്രസംഗം കൊണ്ട് മാത്രം ജനത്തെ സ്വാധീനിക്കുവാനല്ല ആഗ്രഹിച്ചത്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തിരുന്ന പ്രധാന ശുശ്രൂഷകൾ മൂന്നാണ്. ഒന്ന്, ഉപദേശിച്ചു അല്ലെങ്കിൽ പഠിപ്പിച്ചു. രണ്ട്, പ്രസംഗിച്ചു. മൂന്ന്, രോഗികളെ സൗഖ്യമാക്കി. അപ്പോൾ പ്രീച്ചിങ്, ടീച്ചിങ് ആൻഡ് ഹീലിംഗ് അല്ലെങ്കിൽ സയൻസ് ആൻഡ് വണ്ടേഴ്സ് കർത്താവ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിലെ ഒരു പ്രധാന ശുശ്രൂഷയായിരുന്നു പഠിപ്പിക്കുക എന്നുള്ളത്. കർത്താവ് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും തൻ്റെ ക്ലോസ് നെറ്റ് ആയിട്ടുള്ള തൻ്റെ ഇന്നർ സർക്കിളിലുള്ളവരെ വിളിച്ചിരുത്തി സാവകാശത്തിൽ അവരോട് കാര്യങ്ങൾ ഉപമകളിൽ കൂടെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ശിഷ്യരാക്കുക എന്ന് കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ ആര് ശിഷ്യരാക്കുവാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുന്നു, അവർക്ക് ഗുരുക്കന്മാരെന്ന നിലയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകണം. ഒരു പക്ഷേ ഉന്നത സ്റ്റാൻഡേർഡ് കൈവരിക്കുവാൻ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടൊന്നും ആർക്കും കഴിയത്തില്ല. എന്നാൽ ഓരോ പ്രാവശ്യവും ഗുണദോഷിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, ആര് പഠിക്കുന്നോ അവരെക്കാൾ ഉപരി പഠിപ്പിക്കുന്ന ആളുകൾക്കോ അത് നിമിത്തമുള്ള ജീവിതശൈലിയിലെ മാറ്റം, വ്യത്യാസം ഉണ്ടാകേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. പ്രിയ സ്നേഹിതരെ, ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് അതെ ഒരു ഗുരു ഉണ്ടാകണം. ആ ഗുരുവിൻ്റെ പദാന്തികെ ഇരുന്ന് നമുക്ക് ആ ശിഷ്യത്വം സ്വീകരിക്കാൻ കഴിയണം. നമ്മുടെ പരമഗുരു കർത്താവായ യേശു ക്രിസ്തു, മനുഷ്യർ എത്ര ഗുരുക്കന്മാരായാലും അതിന് പരിധിയുണ്ട്, എന്നാൽ നമ്മുടെ പരമഗുരു കർത്താവാണ്.
കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് സത്യവേദ പുസ്തകം. ആ സത്യവേദ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കർത്താവ് പഠിപ്പിച്ചത് വായിച്ച് ഗ്രഹിക്കുക എന്ന് പറയുന്നത് തികച്ചും ലളിതമായ പ്രക്രിയയാണ്. അപ്പോൾ ശിഷ്യരാക്കിക്കൊള്ളു, ശിഷ്യരാക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക്, ശിഷ്യരായവർക്ക് ഗുരുക്കന്മാരാകുവാനുള്ള ഒരു ഒരു ആവശ്യബോധം, ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. പഠിപ്പിക്കുക, നമുക്കറിയാം കോമൺ ലാംഗ്വേജിൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതിന് പല ഡെഫിനിഷനുണ്ട്. അതിൽ ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ടു ഇമ്പാർട്ട് നോളജ് ആൻഡ് ഡിസിപ്ലിൻ, അറിവും അച്ചടക്കവും കൈമാറുകയാണ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. പലപ്പോഴും നമ്മുടെ കോളേജുകളിൽ അല്ലെ സ്കൂളുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അറിവ് പങ്കുവെക്കുന്നുണ്ട്, പക്ഷേ അച്ചടക്കം, ആ അറിവിൻ്റെ വെളിച്ചത്തിൽ ഉള്ള അല്ലെങ്കിൽ അല്ലാതെ പോലും വേണ്ടതായ ധാർമ്മിക അച്ചടക്കം, സ്വഭാവത്തിലെ അച്ചടക്കം ഗുരുക്കന്മാരെന്ന് പറയുന്നവർ, അധ്യാപകരെന്ന് പറയുന്നവരിൽ ചിലപ്പോഴെങ്കിലും കാണാതെ വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. ശ്രദ്ധിക്കുക, അപ്പോൾ ഓരോ സ്ഥാനത്തേക്ക് നമ്മൾ നീങ്ങി 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 പോകുന്തോറും നമ്മുടെ കാഴ്ചപ്പാടിൽ വിശാലത വരുന്നുണ്ട്. ദുബായ് ചെന്ന് കഴിഞ്ഞപ്പോൾ പഞ്ചാബിയാണെങ്കിലും കൊള്ളാം, ഒറീസക്കാരനാണെങ്കിലും കൊള്ളാം, ബീഹാറിയാണെങ്കിലും കൊള്ളാം, തമിഴ്നാട്ടുകാരനോ കേരളീയനോ ആണെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മളെ ഏകോപിപ്പിക്കുന്ന, ഐകമത്യപ്പെടുത്തുന്ന ഘടകങ്ങളുണ്ട്, രാഷ്ട്രീയ ഘടകങ്ങൾ. ശ്രദ്ധിക്കുക, അവിടെ ഒരു വിഷയം വരാൻ നേരത്ത് ഇന്ത്യക്കാർ ഒന്നിക്കുവാൻ എളുപ്പമാണ്. സ്നേഹിതരെ, ഇതെല്ലാം എന്താ കാണിക്കുന്നത്? ആ കുടുംബം തുടങ്ങി നമ്മുടെ സ്വാർത്ഥത തമ്മിലുണ്ട്. സമസ്ത ലോകെ സുഖിനോ ഭവന്തു എന്നൊക്കെ നമ്മൾ പറയുവാൻ എളുപ്പമുണ്ട്, പക്ഷേ നമ്മൾ പരിമിതപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്വാർത്ഥത കൊണ്ടാണ്. അത് നമ്മുടെ ജന്മം കൊണ്ട് തന്നെ നമ്മിൽ ആവാഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എന്നേക്കാൾ അപ്പനെയോ അമ്മയോ സഹോദരനെയോ സഹോദരിയോ സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവനെ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ശ്രദ്ധിക്കുക, അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യത്വത്തിനെ കർത്താവ് അടിസ്ഥാന ഘടകമായി പറഞ്ഞ ഈ പകയ്ക്കൽ, അല്ലെങ്കിൽ അതിനെ കർത്താവ് തന്നെ വ്യാഖ്യാനം പറഞ്ഞ വേറെ വാക്യമുണ്ട്, അത് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അതിൻ്റെ അർത്ഥം. ഈ പകയ്ക്കുക എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം, അത് ഇച്ചിരി ഗൗരവമുള്ള ആഴമേറിയ തീവ്ര അർത്ഥമുള്ള പദമാണല്ലോ എന്ന കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് മത്തായി 19:29, എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും, അവൻ നിത്യജീവനെയും അവകാശമാക്കും. ശ്രദ്ധിക്കുക, അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞത് അങ്ങനെ പകച്ചവരെ, അവരെ കർത്താവ് എന്താ പറഞ്ഞത്? വിട്ടുകളഞ്ഞവർക്ക് എന്ത് ലഭിക്കുമെന്ന്? 100 മടങ്ങ്. നമ്മുടെ കാഴ്ചപ്പാടിലെ വ്യത്യാസ, സ്വാർത്ഥത ഇല്ലാതായിട്ട് ലോകം മുഴുവനുമുള്ള സകലരെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് നമുക്ക് കിട്ടുകയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒന്നാമതായി ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു വലിയ വ്യത്യാസം. യഹൂദനിത് വലിയ ഒരു ന്യൂനതയായിരുന്നു. യഹൂദനെ പോലെ അവരുടെ വംശത്തെ സംബന്ധിച്ച് അത്ര തീവ്രമായ അതെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉള്ളവർ വേറെ ജാതികളുണ്ടോ എന്ന് സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. അവരെ സംബന്ധിച്ച് ശ്രദ്ധിക്കുക, 2000+ വർഷം അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പോയിട്ടും 1948 ബെൻഗുറിയോൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവർക്ക് മടങ്ങി ഇസ്രയേലിലേക്ക് വരുവാൻ കഴിഞ്ഞത് പോയ സ്ഥലങ്ങളിലെല്ലാം അവർ എന്ത് ചെയ്തു? അവരുടെ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്തു. സങ്കരവർഗമായി മാറിയില്ല. അവർ പോയ സ്ഥലങ്ങളിലെല്ലാം യഹൂദനെന്ന് പറയുന്ന ആ തങ്ങൾക്ക് നൽകുന്ന ആഠ്യത്വം, കുലീനത, ആ വ്യത്യസ്തത അതവർ നിലനിർത്തി, അതിൽ വലിയ മഹത്വം കണ്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് രാജ്യം സ്ഥാപിച്ചപ്പോൾ തിരികെ വരുവാൻ തക്കവണ്ണവും സാധിച്ചു. ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഈ വലിയ ആ ബന്ധം നല്ലത് തന്നെ, സ്നേഹം നല്ലത് തന്നെ, അഭിമാനം നല്ലത് തന്നെ,
അതിനൊന്നും ഒരു തെറ്റുമില്ല. അബ്രഹാമിൻ്റെ സന്തതികൾക്ക് അങ്ങനെ ഉണ്ടാകുന്നതിൽ എന്താ തെറ്റ്? എന്നാൽ അത് നിങ്ങൾക്ക് എന്തു വരുത്തുന്നറിയാമോ? മറ്റുള്ളവരെ കാണേണ്ടതുപോലെ കാണുവാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ ഉളവാക്കുന്നു. ഭാരതീയരായ എൻ്റെ സ്നേഹിതരോടും എനിക്ക് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളൂ. ഒരു വിധത്തിൽ നമ്മളും യഹൂദന്മാരെ പോലെ നമ്മുടെ പാരമ്പര്യത്തിൽ, നമ്മുടെ പശ്ചാത്തലത്തിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നവരല്ലേ? അഭിമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ഞാൻ ഭാരതീയനാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ അതുകൊണ്ടൊരു പാകിസ്ഥാനിയെ വിരോധിക്കേണ്ട ആവശ്യമുണ്ടോ? നിസ്സാരനാക്കേണ്ട ആവശ്യമുണ്ടോ? അവനെതിരെ അണുവായുധം ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഒരവസരം വന്നാൽ, ഏതെങ്കിലും കാരണവശാൽ ഒരു വിദ്വേഷമുണ്ടെങ്കിൽ, ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ ഭസ്മീകരിച്ച് അവരെ ഉന്മൂലനാശം ചെയ്യത്തക്കവണ്ണം അതിൻ്റെ കരുതൽ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യം ഉണ്ടോ? അപ്പം കർത്താവ് പറഞ്ഞതിൻ്റെ രക്ത ചുരുക്കം ഇത്രയേ ഉള്ളൂ, എന്നേക്കാളധികം കേട്ടോ, ആ സ്വാർത്ഥതയുടെ വെളിച്ചത്തിലുള്ള കാര്യാദികൾ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അതേസമയം എന്നെ പ്രതി അങ്ങനെ, ഞാൻ പറഞ്ഞ ആശയത്തെ പ്രതി അങ്ങനെ പകച്ചിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ ആദർശത്തിൻ്റെ പിന്നാലെ പോകുന്നവർ കർത്താവ് എന്താ പറയുക, 100 മടങ്ങ് ഇവരെ കിട്ടുമെന്ന്. നേരല്ലേ? മറ്റേത് സഹോദരൻ കേരളീയൻ മാത്രമായിരുന്നു, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ മാത്രമായിരുന്നു. എന്നാൽ ഇങ്ങനെ സമസ്ത ലോക സുഖിനോ ഭവന്തു എന്ന ആശയത്തിലേക്ക് നീങ്ങിയപ്പോൾ ലോകത്തിലുള്ള എല്ലാവരും എൻ്റെ ആരായി? സഹോദരനായി, സഹോദരിയായി. നമ്മൾ സ്കൂളുകളിൽ വെച്ച് പറയുമായിരുന്നത് ഓർമ്മയുണ്ട്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാർ. നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു തെറ്റൊന്നുമില്ല, നല്ല കാര്യം തന്നെ. പക്ഷേ ലോകത്തിലെ സകലരും, അത് ചൈനക്കാരനായിക്കൊള്ളട്ടെ, ആഫ്രിക്കനായിക്കൊള്ളട്ടെ, യൂറോപ്യനായിക്കൊള്ളട്ടെ, എല്ലാവരും എൻ്റെ സഹോദരനാണ്. അപ്പോൾ ആ കാഴ്ചപ്പാടിലേക്ക് വന്നപ്പോൾ പരിമിതി മാറി, 100 മടങ്ങായി, വളരെ എളുപ്പമായിട്ട് 100 മടങ്ങായി. അപ്പോൾ ശിഷ്യത്വത്തിൽ കർത്താവ് ആഗ്രഹിച്ച കാര്യം സ്വാർത്ഥത വെടിയുക, വിശാലമായ കാഴ്ചപ്പാടുള്ളവരായിത്തീരുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, പീപ്പിൾ ഗ്രൂപ്പുകൾ. ശ്രദ്ധിക്കുക, ലോകത്തിലെ എല്ലാ സമൂഹത്തിലും പെട്ട, എല്ലാ വർഗത്തിലും വർണ്ണത്തിലും പെട്ട, എല്ലാ വിശ്വാസത്തിലും പെട്ട ആളുകളെ നിങ്ങൾ ശിഷ്യരാക്കണം. ഇപ്പോൾ ലോകം വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്, വിഭാഗിക്കപ്പെട്ട് കിടക്കുകയാണ്. എങ്ങനെ? വിവിധ ഭാഷക്കാരായി, വിവിധ ജാതിക്കാരായി, വിവിധ രാഷ്ട്രത്തിൻ്റെ പൗരന്മാരായിട്ടൊക്കെ ഇങ്ങനെ വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് ആ വിഭജനം അതിർവരമ്പായി ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ എന്തു വേണം? ഈ സുവിശേഷം ഉണ്ടല്ലോ, ഞാൻ പറയുന്ന, ഞാൻ പറഞ്ഞ, പഠിപ്പിച്ച ആ സന്ദേശമുണ്ടല്ലോ, അത് നിങ്ങൾ ലോകമൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കി ദൈവസഭയുടെ അംഗങ്ങളാക്കി മാറ്റുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? സഹോദരനാണ്, സഹോദരിയാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കേരളീയരായ, അല്ലെ നിങ്ങളുടെ പള്ളിയിൽ വരുന്ന, അല്ലെ നിങ്ങളുടെ അമ്പലത്തിൽ വരുന്നവർ മാത്രം സഹോദരനും സഹോദരിയുമാണെങ്കിൽ, എന്നെ അനുഗമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്കെല്ലാവരും ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ പൗരത്വ വ്യത്യാസമില്ലാതെ എല്ലാവരും 100 മടങ്ങ് നിങ്ങൾക്ക് സഹോദരന്മാരെ, സഹോദരിമാരെ ലഭിക്കും എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ സ്വസഹോദരനെ, സ്വന്തം മാതാവിനെ, പിതാവിനെ പകയ്ക്കുക എന്ന് പറയുന്ന ആ പദത്തിൻ്റെ പരിമിതിയിൽ പെടുന്നതല്ല കർത്താവ് പറഞ്ഞ അർത്ഥം എന്ന് നാം ഗ്രഹിക്കണം. ദാർശനിക വേദസാര സന്ദേശമെന്നാണല്ലോ ഈ പ്രോഗ്രാമിന് ഞങ്ങളിട്ടിരിക്കുന്ന പേര്. അർത്ഥാൽ ഇത് തന്നെയാണ് വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ സകല ലോകരെക്കുറിച്ചും എല്ലാ ഭാഷക്കാരെ, എല്ലാ മതസ്ഥരെ ഉൾക്കൊള്ളുന്ന ഒരു വിശാല ഹൃദയമുള്ളവരായി യേശുക്രിസ്തുവിൻ്റെ ശിഷ്യഗണങ്ങൾ തീരണം എന്നാണ് കർത്താവ് പറഞ്ഞത്. ഏറെക്കുറെ അതുകൊണ്ട് തന്നെ ഇന്ന് ലോകമെമ്പാടുമുള്ള അതേ ഒരു സമൂഹമായിട്ട് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ തീർന്നിട്ടുണ്ട്. ഈ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നെന്ന് പറഞ്ഞവരിൽ ന്യൂനതയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അവർ ബോംബുണ്ടാക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് സ്വാർത്ഥതയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മീയ വീക്ഷണവും കാഴ്ചപ്പാടും ഉള്ളവരായി ജീവിക്കുമ്പോൾ അവർക്ക് ലോകത്തിലുള്ള എല്ലാവരെയും സഹോദരനായി, സഹോദരിയായി കർത്താവ് കാണുന്നത് പോലെ, ദൈവം കാണുന്നത് പോലെ കാണുവാനുള്ളൊരു വീക്ഷണമുണ്ടാകുക. നമുക്കറിയാം, സൂര്യൻ ഉദിക്കുമ്പം
അത് ഇന്ത്യക്കാർക്ക് മാത്രമായിട്ട് ഉദിക്കുന്നില്ല കേട്ടോ, മലയാളികൾക്ക് മാത്രമായിട്ട് ഉദിക്കുന്നില്ല കേട്ടോ. സൂര്യൻ ഉദിക്കുമ്പോൾ ഭൂമിയെന്ന് പറയുന്ന ഗോളത്തിൻ്റെ അർദ്ധഗോളം മുഴുവൻ പ്രകാശിപ്പിക്കുന്നതിന് ഉതകുന്ന ഒരു അതെ ജ്യോതിർഗോളമായിട്ടാണ് സൂര്യൻ ഇരിക്കുന്നത്. അതുപോലെ ദൈവികമായതിനെല്ലാം എന്തുണ്ടെന്നറിയാമോ? ബൗണ്ടറി ഇല്ലാതെ സർവരെയും ഉൾക്കൊള്ളുന്ന ഒരു വീക്ഷണം, ഒരു കാഴ്ചപ്പാട് അതിനുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ശിഷ്യന്മാരിൽ കർത്താവ് പ്രതീക്ഷിക്കുന്നത് അതാണ്. എന്ത്? എന്നേക്കാളധികം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആശയങ്ങളെക്കാളധികം. യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു പേരാണ് യോഹന്നാൻ പറഞ്ഞത് വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം എന്ന ആ പദത്തിൻ്റെ ഗ്രീക്ക് മൂലഭാഷ ലോഗോസ് എന്നാണ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, മൈൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ചിന്താഗതി, ദൈവത്തിൻ്റെ അഭിപ്രായം, ദൈവത്തിൻ്റെ ആശയം, ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് ഏതെങ്കിലും പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭൂഖണ്ഡത്തിലോ ദേശത്തോ മാത്രമുള്ളവർക്ക് വേണ്ടി പരിമിതപ്പെട്ടിരിക്കുന്നില്ല. രക്ഷ എല്ലാവർക്കുമായിട്ടാണ്. അതുകൊണ്ട് ശിഷ്യന്മാരായി തീരുന്നവരും ആ കാഴ്ചപ്പാട്, ആ വീക്ഷണമുള്ളവരായിരിക്കണമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം. രണ്ടാമതായിട്ട് മൂന്ന് ഘടകങ്ങളാണ് കർത്താവ് പറഞ്ഞത്. തന്നെത്താൻ നിഷേധിക്കണം, സ്വാർത്ഥത വെടിയണം, പിന്നെ നാൾതോറും തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ. എന്താ അതിൻ്റെ അർത്ഥം? നാൾതോറും ക്രൂശെടുത്തും കൊണ്ട്. ഒന്ന് പത്രോസ് 2:19 നാം ഇങ്ങനെ വായിക്കുന്നു, ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ട സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാനൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. ശ്രദ്ധിക്കുക, തന്നെത്താൻ ത്യജിച്ചിട്ട് നാൾതോറും ദിവസം തോറും എന്നും തൻ്റെ ക്രൂശെടുത്ത്, അവനവൻ്റെ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഏത് ദൗത്യത്തിനായി ദൈവം തമ്പുരാൻ നമ്മെ വിളിച്ചു, ആ ദൗത്യത്തോട് ബന്ധപ്പെട്ട് അസഹിഷ്ണരായിത്തീരുവാൻ നമുക്ക് അനുവാദമില്ല. ലോകം മുഴുവൻ സാർത്ഥത നിറഞ്ഞിരിക്കുമ്പോൾ, ലോകത്തിൽ എവിടെ ചെന്നാലും അതിർവരമ്പുകൾ നമ്മൾ കാണുമ്പോൾ, അതിൻ്റെ വെളിച്ചത്തിൽ ആളുകൾ ഈ ആശയത്തെയോ അല്ലെങ്കിൽ ഈ വിശ്വാസത്തെയോ ഈ ദൈവത്തെയോ ഒക്കെ എതിർക്കുന്നവർ വന്നേക്കും. ആ എതിർപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടം എന്ന നിലയിൽ, പീഡ എന്ന നിലയിൽ, പ്രയാസം എന്ന നിലയിൽ ഒക്കെ വന്നു ഭവിക്കും. ആ സമയത്ത് അതേ നാണയത്തിൽ പ്രതികരിക്കുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല. അങ്ങനെ നിങ്ങൾ കഷ്ടം ഈ തത്വത്തിന് വേണ്ടി, ഈ ആദർശത്തിന് വേണ്ടി, ഈ ഉപദേശത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദം. എത്ര മഹത്തായ ആശയമാണ് നമ്മളിവിടെ വായിക്കുന്നത്. തന്നെത്താൻ ത്യജിച്ചാൽ പോരാ, നാൾതോറും തൻ്റെ ക്രൂശ്, അവനവൻ്റെ ക്രൂശ്. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് എടുത്തു. ക്രൂശ് എടുത്തിട്ട് ഒരിടത്ത് താത്തുവെച്ചിട്ട് പോവുകയായിരുന്നില്ല. ആ ക്രൂശ് എടുത്ത കർത്താവ് തൻ്റെ അഭൗമ സിദ്ധികൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ കഴിവ്, അഭൗമമായിട്ടുള്ള തൻ്റെ ശക്തി ഉപയോഗിച്ച് തൻ്റെ ക്രൂശിക്കാൻ വരുന്നവരെ നിഗ്രഹിക്കുവാനായിട്ട് തുടങ്ങുകയായിരുന്നില്ല. തൻ്റെ അനുഗാമികളുടെ ശക്തി ഉപയോഗിച്ച് അവർക്കെതിരെ ഒരു ഏറ്റുമുട്ടലിന് പോവുകയായിരുന്നില്ല. പകരം ആ ക്രൂശിനെ സന്തോഷത്തോടുകൂടെ സഹിക്കുകയായിരുന്നു. പ്രിയ സ്നേഹിതരെ, ലോകമെമ്പാടുമുള്ള എല്ലാവരെയും യേശു ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുവാൻ, ഈ സുവിശേഷത്താൽ ശിഷ്യരാക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശിഷ്യന് ഒരു ക്രൂശുണ്ട്. ആ ക്രൂശ് ചുമക്കുക, ആ ക്രൂശ് സഹിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ സന്ദേശത്തിൻ്റെ അന്തസത്ത, അല്ലെങ്കിൽ ഈ സന്ദേശത്തിൻ്റെ ജീവൻ നൽകുന്ന ഘടകം അതാണ്. ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവമല്ല, പ്രതികാരത്തിൻ്റെ സ്വഭാവമല്ല, പീഡയുടെ സ്വഭാവമല്ല, പകരം എന്താണ്? യേശു ക്രിസ്തു കാണിച്ച മാതൃകപ്രകാരം ആ കഷ്ടം സന്തോഷത്തോടുകൂടെ സഹിക്കുക. കർത്താവ് പറയുക, നിങ്ങൾ കുറ്റം ചെയ്തിട്ട്, പത്രോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ പത്രോസ് പറയുക, നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്താ യശസ്സുള്ളൂ, അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം.
അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നവരെ ദൈവം വിളിച്ചിരിക്കുന്നതിനാ. യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്ത സുവിശേഷ നിമിത്ത കഷ്ടം അനുഭവിക്കുവാൻ പീഡ അനുഭവിക്കുക, അതിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അത് ദൈവത്തിന് പ്രസാദവുമാണെന്ന് കാര്യം എന്നാ, ഉപദേശം ജീവിതം പാലിക്കുകയാണ്. എന്ത് പറയുന്നോ, വാക്കുകൊണ്ട് പറയുന്നോ, അത് ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ്. സ്നേഹത്തിൻ്റെ, സഹിഷ്ണുതയുടെ, നിസ്വാർത്ഥതയുടെ, സേവനത്തിൻ്റെ, ആർദ്രതയുടെ, കരുണയുടെ ജീവിതശൈലി ജീവിതം കൊണ്ട് തെളിയിക്കുവാനാണ് യേശു ക്രിസ്തു ആവശ്യപ്പെട്ടത്. ഒരു പ്രസംഗം കൊണ്ട് പരിമിതപ്പെടുന്നതല്ല, പഠിപ്പിക്കൽ കൊണ്ട്, ഉപദേശിക്കൽ കൊണ്ട് പരിമിതപ്പെടുന്നതല്ല, പക്ഷേ പകരം ജീവിതം കൊണ്ട് തന്നെ തെളിയിക്കുവാൻ കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ, 4:16, 1 പത്രോസ് 4:16, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടത്. ദൈവത്തെ മഹത്വപ്പെടുത്തുക, ലജ്ജിക്കരുത്, കഷ്ടം സഹിക്കണം. അത് ദൈവത്തിന് പ്രസാദമാണ്, അതിനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. പോരാ, റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, 5:3, അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അപ്പോൾ ശിഷ്യനാകുവാൻ ദൈവം നമ്മെ വിളിച്ചപ്പോൾ തന്നെത്താൻ ത്യജിക്കണം, സ്വാർത്ഥത വെടിയണം. അപ്പനേക്കാൾ, അമ്മയേക്കാൾ, സഹോദരനേക്കാൾ, സഹോദരിയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, വസ്തുവകളേക്കാൾ, അവനവനേക്കാൾ കർത്താവ് പറഞ്ഞതിന് കർത്താവിന് പ്രാധാന്യത കൊടുക്കണം. പോരാ, ഈ പ്രാധാന്യത കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അനുദിന ജീവിതത്തിൽ അതിന് വില കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരാകണം. അവനവൻ്റെ ക്രൂശ്, ഒരുപക്ഷെ അമേരിക്കയിലുള്ളവർക്ക് സുവിശേഷം നിമിത്തം ഒരു പീഡയില്ല, മധ്യ തിരുവിതാംകൂറിൽ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള പോക്കറ്റ്സിൽ ഒരു പക്ഷേ അവർക്ക് പീഡയില്ല, പക്ഷേ സുവിശേഷം നിമിത്തം പീഡ അനുഭവിക്കുന്നവർ, ദണ്ഡനം അനുഭവിക്കുന്നവർ, ഒറ്റപ്പെടുന്നവർ, ക്രൂരമായി കുല ചെയ്യപ്പെടുന്നവർ, പെട്ടവർ ഒക്കെ നമ്മുടെ ഭാരത മണ്ണിലുണ്ടല്ലോ. എങ്കിലും സഹിഷ്ണുതയുടെ മാർഗം നമുക്കറിയാം. ആസ്ട്രേലിയൻ മിഷണറി സ്റ്റെയിൻസിൻ്റെയും 2 കുഞ്ഞുങ്ങളുടെയും കാര്യം, പ്രതികാരം അവർ ചെയ്തില്ല, ക്ഷമിക്കുകയാണ് തൻ്റെ ഭാര്യ ചെയ്തത്. ആ മാർഗം, അതാണ് ഇതിൻ്റെ വൈശിഷ്ട്യം. തന്നെത്താൻ ത്യജിച്ച് നാൾതോറും അവരവരുടെ ക്രൂശെടുത്ത് എത്തിയാണ് കർത്താവിനെ അനുഗമിക്കണം. അത് നമ്മളിലും വലിയ വ്യത്യാസം വരുത്തും. എന്തു ചെയ്യും? കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത എത്ര നല്ല പദമാണ്, സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അങ്ങനെയുള്ള മഹത്തായ അനുഭവത്തിന് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു പുത്രത്വം എന്താണെന്ന്. അത് നമ്മുടെ അവകാശത്തിന്, നമ്മുടെ ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ ലഭിക്കുന്ന, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം. ഇവിടെ ശിഷ്യത്വം എന്നതുകൊണ്ട് ആർജിക്കേണ്ടത് എന്താണെന്നറിയാമോ? എന്നെപ്പോലെ മറ്റുള്ളവരും ഈ സത്യം ഗ്രഹിച്ചതിൻ്റെ ഗുണഭോക്താക്കളായി തീരണമെന്ന്. അതിന് കഷ്ടത അനുഭവിക്കേണ്ടി വന്നാൽ അതും സന്തോഷത്തോടെ അനുഭവിക്കുവാനുള്ള സമർപ്പണമാണ് ഒരു ശിഷ്യനിൽ ദൈവം പ്രതീക്ഷിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങ് കാണിച്ച മാതൃക എത്രയോ ശ്രേഷ്ഠമാണ്. പീഡിപ്പിച്ചവരെ സംബന്ധിച്ച്, ക്രൂശിച്ചവരെ സംബന്ധിച്ച് അങ്ങ് പ്രാർത്ഥിച്ചത് ഞങ്ങൾ ഓർക്കുന്നു. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ശിഷ്യനായിരിക്കേണ്ടവർക്ക്, ആകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാർത്ഥത വെടിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ അവരപ്പനേക്കാൾ, അമ്മയേക്കാൾ, സഹോദരനേക്കാൾ, സഹോദരിയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, വസ്തുവകളേക്കാൾ, അവനവനേക്കാൾ അങ്ങേ സ്നേഹിച്ച് അങ്ങ് പറഞ്ഞത് കേൾക്കുമ്പോൾ അവർക്ക് 100 മടങ്ങ് സഹോദരനും സഹോദരിയും അപ്പനും അമ്മയും എല്ലാം അങ്ങ് വാഗ്ദത്തം ചെയ്തത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ ഈ കുടുംബത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ 5 വൻകരയിലുമുണ്ടല്ലോ. 1000 കണക്കിന് ഭാഷകളിൽ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളുണ്ടല്ലോ. ഞങ്ങളുടെ പരിമിതി മാറുകയാണല്ലോ. കർത്താവേ, ആ മർമ്മം ഗ്രഹിച്ച് പോരാ, അതിന് വില കൊടുക്കേണ്ടി വരുമ്പോൾ പ്രതികാര ബുദ്ധിയോടെയല്ല, ഏറ്റുമുട്ടലിൻ്റെ മനസ്ഥിതിയോടുകൂടെയല്ല, ആ കഷ്ടം സന്തോഷത്തോടെ സഹിച്ച് പീഡിപ്പിച്ചവർക്ക് അനുഗ്രഹം നൽകുന്ന, അവരുടെ നന്മ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, അവരെ സേവിക്കുന്ന,
അവരോട് ക്ഷമിക്കുന്ന ഒരു മനസ്ഥിതിയും അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുല്ലോ. അതിനും ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങനെ അങ്ങേ അനുഗമിക്കുവാൻ ആ ശിഷ്യത്വത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള സ്വഭാവശ്രേഷ്ഠതയും വെളിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ശ്രോതാക്കളെ അതിനായി ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പ്രിയപിതാവേ, കേൾക്കണമേ. ആമേൻ.